ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കാണുന്നുണ്ടല്ലേ, അഗ്ലോണിമ എന്ന് നമ്മളെല്ലാവരും ഓമനിച്ച് വിളിച്ച് വളർത്തുന്ന ഒരു ചെടിയുടെ മൂടിൽ ഒരു കായിരിപ്പുണ്ട്. പിന്നെ ഒരു പുല്ല് പോലെ ഒരു ചെടി നിപ്പുണ്ട്. പിന്നെ മറ്റെന്തോ ഒരു ചെടി ഇവിടെയുണ്ട്. അപ്പോൾ ഇതെന്താണെന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പുല്ലെന്ന് പറയുന്നത് കിളിക്ക് കൊടുക്കുന്ന തിനയുടെ വിത്ത് വീണ് പൊഴിച്ച് നിൽക്കുന്നതാണ്. പിന്നെ ഈ മുള്ളു പോലെ കാണുന്ന ഈ കായയാണ് ചൗ എന്ന പേരിലറിയപ്പെടുന്ന കായയുടെ മുള്ള് ഉള്ള മറ്റൊരു ഇനമാണ്. ചൗവിൻ്റെ മറ്റൊരു ഇനത്തിൽ ഒരു ഫലമാണ് ഇതായിരിക്കുന്നത്. ഇത് നമുക്ക് ഒരുപാടെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഗുണങ്ങൾ ഈ ഒരു കായ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിലാണ് ഇതിനെ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വെള്ളരിക്ക കൊണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നമ്മൾ കറി ഉണ്ടാക്കുന്നത് പോലെ ഇത് കറി ഉണ്ടാക്കാം. അങ്ങനെ വ്യത്യസ്തമായി നമുക്ക് ഒരുപാട് രീതിയിൽ ഇതിനെ കറിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് കായ കിട്ടിയത് ഇടുക്കിയിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഒരു മൂന്നാലെണ്ണം കിട്ടി. അപ്പോൾ ആദ്യം ഒരെണ്ണം നട്ട് നോക്കാം എന്ന് വെച്ചിട്ട് ഞാനിത് അവിടെ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ വളരുമെന്ന് അറിയില്ല, ഇടുക്കിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ അധികം നമ്മൾ തിരുവനന്തപുരം ഭാഗത്തൊന്നും ഇത് അധികം അറിയില്ല. പക്ഷേ ചൗ എന്ന് പറയുന്ന ആ ഫലം ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മുള്ള് ചൗ എന്ന് പറയുന്നത് എനിക്കും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് പൊടിക്കുമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ കൊണ്ട് അഗ്ലോണിമയുടെ മുട്ടിൽ ഇട്ടതാണ്. കാരണം അവിടെ തണുപ്പ് സ്ഥലത്താണ് വളരുന്നത്. അപ്പോൾ നമ്മൾ അഗ്ലോണിമിക്ക് അധികം വെയിൽ കിട്ടാത്ത തരത്തിലല്ലേ വയ്ക്കാറുള്ളൂ. അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇവിടെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് കുറച്ച് അല്ലാത്ത തിരക്കുകളുണ്ടായിരുന്നു. അങ്ങനെ ചെടികളൊന്നും അധികം നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലാരെങ്കിലും വെള്ളം ഒഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് ഇത്രയും ഒന്ന് വളർന്നു വന്നിട്ടുള്ളത്. അപ്പം ഞാനതിനെ അവിടെ നിന്ന് എടുത്ത് ഈ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റിയാണ്. വീണ്ടും പറയുകയാണ്, ഇവിടെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഇവിടെ നട്ട് വിളയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മാങ്ങയുടെ അകത്തുള്ള വിത്തിൻ്റെ ഒരു ഷേപ്പിലാണ് അതായത് പുറത്തോട്ട് വന്നിരിക്കുന്നത്, നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു ചട്ടിയിലോട്ട് മാറ്റി നടാണ്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അവിടെയൊക്കെ കൂടുതലും തണുപ്പാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് ചൂടാണ്. എങ്കിലും തണലുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് അതിനെ റെഡിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ തറയൊക്കെ കിടക്കുന്ന മണ്ണൊക്കെ കണ്ടിട്ട് ആരും വേറെ ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇന്ന് എൻ്റെ ജോലി മുഴുവനും ഇതുപോലെ ചെടി നടക്കുമായിരുന്നു. ബാക്കി ചെടികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാത്ത ഒരു ഇത്, അതായത് നിങ്ങൾക്ക് നല്ല കുറേ പേർക്കെങ്കിലും അറിയാത്ത ഒരു പുതിയൊരു കാര്യം ആയതുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്ന് വെച്ച് ഇത് വീഡിയോ എടുത്തത്. അപ്പോൾ അതാണ് ഞാൻ നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് തന്നെ നടുന്നത്. ഇത് വളർന്നിട്ട് ഇതിൽ നിന്ന് കായ്ഫലം കിട്ടും എന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കിട്ടിക്കഴിഞ്ഞിട്ടേ നമുക്ക് കായ്ഫലം കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിന് എങ്ങനെയാണ് പരിചരണം കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിനെ കുറേ കാര്യങ്ങളൊക്കെ ആരെന്തെങ്കിലുമൊക്കെ പഠിച്ച് അറിഞ്ഞിട്ട് വേണം ഇതിനെ നോക്കാൻ. അപ്പോൾ എന്നെ ലാഭം ഇതൊക്കെ പരിചരണം ഇതിന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫലം തരാൻ പറ്റുകയാണെങ്കിൽ അത് തരും. അപ്പോൾ എന്തായാലും നമ്മൾ അത് മറ്റൊരു വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാ ഇവിടെ രണ്ട് മുളയാണ് ഒറ്റ ഇതിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ളത്. അത് അത്യാവശ്യം കരുത്തോടുകൂടി വളരുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ കൈ മുഴുവൻ ചേറാണ് ഇപ്പോൾ നട്ടതിൻ്റെ അത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത് കണ്ടിട്ട് നല്ല ആരോഗ്യമുള്ള രണ്ട് ശാഖകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വളർന്നു തുടങ്ങുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അത് യോജിക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ യോജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം എടുത്തതാണ്. അപ്പോൾ ആ ഒരു കിഴങ്ങിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ആ കായയുടെ അകത്തുള്ള ഇതെല്ലാം ഫ്ലഷ് ആയിട്ടുള്ള എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്രയും സ്പോഞ്ചായിട്ട് കാണുന്നത്. പിന്നെ അത്യാവശ്യം വളർച്ചയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് ശാഖയും. അല്ല, ഒരു ശാഖ അതാ വള്ളി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പടർത്താനുള്ള കാര്യത്തിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ചൂടാണ്. ഇവിടെ മാത്രമാണ് അല്പം തണലുള്ളതും മഴ പെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി അപ്ഡേറ്റ് പിന്നാലെ വരുന്നതായിരിക്കും.